அப்ப ரிசல்ட் வந்துருந்து. சாரி கிருஷ்ணா, போட்டேன். ഹായ് ഓൾ, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാവർക്കും, പ്രത്യേകിച്ച് ഗേൾസിന്, ഇതേപോലെ ഒന്ന് ഒരുങ്ങാനും ഡ്രസ്സപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഇന്ന് ഡേ 8 ഓഫ് മൈ ക്വാറന്റീൻ ആണ്. ഇത്രയും ദിവസം എങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല. കാരണം ഓഫ് കോഴ്സ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ ഇമോഷണലി ഡൗൺ ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. എന്നാൽ പോലും വളരെ രസമായിട്ട് ഇത്രയും ദിവസം അങ്ങോട്ട് പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അതായത്, ഒരു സെയിങ് ഉണ്ട്, വെൻ ലൈഫ് ഗിവ്സ് യു ലെമൺസ് മേക്ക് ലെമണേഡ്. അപ്പം അതേപോലെ നമുക്ക് ഡിഫിക്കൾട്ടായിട്ട് വരുന്ന സിറ്റുവേഷൻസിനെയൊക്കെ എങ്ങനെ പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാം എന്ന് ഞാൻ ചിന്തിച്ചു നോക്കി. കാരണം ഇപ്പോൾ ക്വാറന്റൈനിൽ ഇപ്പോൾ ഓരോ ദിവസവും ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എങ്ങനെ ബിസി ആയിട്ടിരിക്കാം, അങ്ങനെ ഞാൻ ചിന്തിച്ചു തുടങ്ങി. കാരണം ഞാൻ ചിന്തിക്കുന്നത്, സംഭവിച്ചതെല്ലാം, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നല്ലതിന്, ഭഗവത്ഗീതയിലെ പോലെ തന്നെ എല്ലാം സംഭവിക്കുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വന്നു. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത്, മേ ബി എൻ്റെ ലൈഫിൽ എനിക്കൊരു ബ്രേക്ക് ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ദൈവം എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തന്നത്, അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. മാത്രമല്ല, എനിക്ക് അങ്ങനെ ഒരു സങ്കടമൊന്നുമില്ല. കാരണം എന്നെക്കാളും കഷ്ടതകൾ അനുഭവിക്കുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം അവരെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും എനിക്കും ഇതൊന്നും ഒന്നുമല്ല. അപ്പോൾ ട്രൂലി ഞാൻ ഐ ആം ബ്ലെസ്ഡ്. അപ്പോൾ ദൈവത്തിനോട് ഒത്തിരി നന്ദി, അമ്മയോടും എൻ്റെ പാരൻസിനോടും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. ആൻഡ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇതേപോലെ ലൈഫിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഡിഫിക്കൾട്ടായിട്ടുള്ള, ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്തായാലും വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, അതായത് നിങ്ങളെ കൊണ്ട് പറ്റും, അതായത് ഐ ക്യാൻ ഓവർകം ദിസ് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഇല്ലേ, അത് ആദ്യം നിങ്ങളിൽ ഉണ്ടാവണം. നിങ്ങളെ സഹായിക്കാൻ നിങ്ങളെക്കാളും ബെറ്ററായിട്ട് ആരും ഉണ്ടാവില്ല. ആദ്യം സഹായിക്കേണ്ടത്, ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങളെ. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ദിവസം പോയത്. മേക്ക് ഓവർ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുമാത്രമല്ല, ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവിധ നന്മയും സമാധാനവും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ കാണാം. ടാറ്റാ. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഡേ 9 ആണ്. പ്രത്യേകിച്ച് അങ്ങനെ സംഭവകരമായ ഒന്നും നടന്നില്ല. ഇന്ന് ഞാൻ കുറച്ച് ബുക്ക്സ് വായിച്ചു, അതിനുശേഷം ഞാൻ എൻ്റെ ഒഫീഷ്യൽ വർക്ക്സ് ഒക്കെ കുറേ ചെയ്തു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസവും കടന്നുപോയി. അപ്പോൾ നാളെ 10th ഡേ, ഒരു അൺഫോർച്ചുനേറ്റ്ലി സൺഡേ ആയിപ്പോയി. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് മൺഡേ ആണ്. നെഗറ്റീവ് ആകണേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക്. ലെറ്റ്സ് സീ. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒഫീഷ്യലി 10th ഡേ ഓഫ് മൈ ക്വാറന്റൈൻ ആണ്. നാളെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ഒരു ബിറ്റ് നെർവസ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് വേണമെങ്കിൽ പറയും. കാരണം എന്താ പറയുക, എന്ത് ഫീലിംഗ് ആണ് ഇപ്പം നമ്മളൊരു SSLC എക്സാം എഴുതാനായിട്ട്, അല്ലെങ്കിൽ ആദ്യത്തെ പബ്ലിക് എക്സാം ഫേസ് ചെയ്യാൻ നേരത്തെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ ടെൻഷൻ ഇല്ലേ, അതേപോലത്തൊരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പേടി എന്ന് വേണമെങ്കിൽ പറയാം. പേടിയല്ല, ലൈക്ക് നെഗറ്റീവ് ആകണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. കാരണം ഇപ്പോൾ 10 ദിവസം അടച്ചു പൂട്ടി വീട്ടിൽ റൂമിലിരുന്നപ്പോൾ തന്നെ നമുക്കിങ്ങനെ എങ്ങനെ പുറത്ത് അടിയാൽ മതി എന്നുള്ളൊരു ഫീലിംഗ് ആണല്ലോ. അപ്പം എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീട്ടിൽ ഇപ്പോൾ എൻ്റെ എല്ലാ ഫാമിലിയിൽ എല്ലാവരും ആണെങ്കിലും ഇതെങ്ങനെയെങ്കിലും നെഗറ്റീവ് ആകണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ്, അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നത്തിലാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മളിത് പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഈ കൊറോണയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്. അപ്പോൾ ഈയൊരു എന്താ പറയുക, എൻ്റെ ഈ ഒരു വീഡിയോ എത്ര പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. എന്നാലും എനിക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇതേപോലെ ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പാൻഡമിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക, കൊറോണ എന്ന് പറയുന്ന ഈ ഒരു രോഗം എനിക്കും വന്നിട്ടുണ്ട്. അപ്പം ഞാനത് ഒന്ന് എനിക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന് ശേഷം എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കിതൊന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്ന ഇത് കൊണ്ടാണ് സത്യത്തിൽ ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുത്തു വെക്കുന്നത്. അല്ലാണ്ട് ഇതിൽ കൂടുതൽ എനിക്ക് ഇൻഫോർമേഷൻസ് തരാനോ ഒന്നും ഇല്ലല്ലോ. ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എന്താണ് ഞാൻ എങ്ങനെയായിരുന്നു ഞാൻ ഇത് ഓവർകം ചെയ്തത് എന്നുള്ളൊരു
ഒരു തിരിഞ്ഞു നോട്ടം. എന്റെ എക്സ്പീരിയൻസ് ആയിരിക്കില്ല കൊറോണ വന്ന മറ്റ് പല പേഷ്യൻസിനും. കാരണം എൻ്റെ ഒരു ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരനും കൊറോണ ആയിരുന്നു, പോസിറ്റീവ് ആണ്. അപ്പൊ ഇപ്പൊ ജസ്റ്റ് പോസിറ്റീവ് ആയിട്ടേ ഉള്ളൂ. അപ്പൊ പറഞ്ഞിട്ട് എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല, പെയിൻഫുൾ ആണ്, ത്രോട്ട് പെയിനിങ് ആണ്, മരുന്ന് കഴിച്ചിട്ടും ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു സങ്കടം പറഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ വിചാരിക്കായിരുന്നു ഇത് എൻ്റെ തന്നെ ഡിഫറെന്റ് ആയിട്ടാണല്ലോ എനിക്ക് എഫക്ട് ചെയ്തത്. എനിക്ക് പെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മരുന്ന് നന്നായിട്ട് കഴിക്കുക, എന്താ പറയുക, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കറക്റ്റ്, ആ ഒരു ഇത് കഴിഞ്ഞാലല്ലേ, ഒരു കോഴ്സ് കഴിഞ്ഞാലല്ലേ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. സോ മരുന്നൊക്കെ കഴിക്കുക, റെസ്റ്റ് എടുക്കുക, വോയിസ് റെസ്റ്റ് എടുക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇതും ആയിരിക്കില്ല വേറൊരാളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. വളരെ സപ്പോർട്ടീവ് ആയിട്ട് ഫാമിലി ഉണ്ടായിരുന്നു, കൃഷ്ണാനന്ദ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു തളർച്ചയോ അല്ലെങ്കിൽ ഒരു ഒരു ബോറിംഗ് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. അവരെല്ലാം കട്ടയ്ക്ക് കൂടെ നിന്നത് കൊണ്ട്. അപ്പോൾ അതേപോലെ ഒരു ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു സിറ്റുവേഷനിലും ലൈഫിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കെല്ലാം സാധിക്കും എന്നുള്ള ചിന്ത വെറുതെയാണ്. അപ്പോൾ ഒരു ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഒരാളുടെ സ്ഥാനത്ത് ആള് തന്നെ വേണം, അല്ലാണ്ട് ഒരു റോബോട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. ഓരോ ഫാമിലി ബന്ധങ്ങളുടെ ഒക്കെ ഒരു ശക്തി അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും ഒന്നും കൂടി എക്സ്പീരിയൻസിലൂടെ മനസ്സിലായി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അത്യാവശ്യം നല്ലൊരു കുറവുണ്ട് എങ്കിൽ പോലും ഞാൻ അറിയാൻ കഴിഞ്ഞത് ഈ ഒരു കൊറോണ വന്ന് ഈവൻ ടെസ്റ്റ് ചെയ്തത് നെഗറ്റീവ് ആയാൽ പോലും അതിൻ്റെ ഒരു സിംറ്റംസ് മാറാനായിട്ട് കുറച്ചും കൂടി ടൈം എടുക്കുമെന്ന് ഞാൻ കേട്ടു. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് 100% മാറിയിട്ടില്ല. ഒരു 95% മാറിയതുപോലെ എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. ഞാൻ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നാളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് എങ്ങാനും പോസിറ്റീവ് തന്നെ കാണിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ കേട്ടത്, ലൈക്ക് അതിൻ്റെ ഒരു സിംറ്റംസ് മാറാനായിട്ട് ഇറ്റ് ടേക്സ് സം ടൈം. അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഉണ്ടാവും കുറച്ച് ദിവസം കൂടി, ആ ഒരു ടയർഡ്നെസ് ഉണ്ടാകും എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നാളത്തെ ടെസ്റ്റ് നെഗറ്റീവ് ആകണേ എന്നുള്ളൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ബൈ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് മൺഡേ ആണ്, ഇന്നാണ് എന്നെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൈവറ്റ് ലാബിൽ നിന്ന് ആൾക്കാർ ഇവിടെ വീട്ടിൽ വന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 10:30 ആയി, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അവരൊരു 12:00 ഒക്കെ ആകുമ്പോഴത്തേക്കും വരും എന്നാണ് ഞാൻ അറിഞ്ഞത്. എക്സൈറ്റഡ് അല്ല, എന്താ പറയുക. ഹായ് എവരിവൺ, ഇന്ന് എൻ്റെ മുഖത്ത് ചെറിയൊരു സന്തോഷമുണ്ട്. ടെസ്റ്റ് ചെയ്യാനായിട്ട് വരും ആൾക്കാർ. അപ്പോൾ ഒരു പ്രൈവറ്റ് ലാബിനടുത്ത് പറഞ്ഞേക്കണ്. അപ്പോൾ അവരാകുമ്പോൾ വീട്ടിൽ വന്ന് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ നെഗറ്റീവ് ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഒരു 7 days കൂടി ഇരിക്കണം, അത് കഴിഞ്ഞാൽ മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. പോസിറ്റീവ് ആണെങ്കിൽ വീണ്ടും ദിവസത്തിൻ്റെ എണ്ണം കൂടും. അപ്പോൾ നെഗറ്റീവ് ആവണമെന്നാണ് പ്രാർത്ഥിക്കണേ. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ വെയിറ്റിംഗ് ആണ് ആ ലാബുകാർക്ക് വേണ്ടി. അപ്പോൾ അവർ വരുമ്പോൾ നമുക്ക് നോക്കാം എന്താവുന്ന. ആ ലാബുകാർ എത്തിയിട്ടുണ്ട്. ഓൺലൈൻ 211-811-811. ഇതാണ് സ്ട്രിപ്പ് അല്ലേ. അപ്പൊ രണ്ട് ലൈൻ വന്ന് പോസിറ്റീവ് കൊണ്ടുവരുന്നുണ്ട്. എത്ര മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം നമ്മൾ? ഇതിപ്പോ ആയിട്ടുണ്ട്, ഇനിയിപ്പോ തെളിയാനൊന്നും ഇല്ല. ഇല്ലല്ലേ. അപ്പൊ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ദീപ്തിക്ക് അറിയില്ല റിസൾട്ട് എന്താന്ന്. ദീപ്തിയുടെ അടുത്ത് റിസൾട്ട് പറയാൻ പോണേന്. റിസൾട്ട് വന്ന്, 7 ദിവസം കൂടെ ഇരിക്കേണ്ടി പറ്റില്ല, നെഗറ്റീവ് ആണ്. റിസൾട്ട് വന്നേ നെഗറ്റീവ് ആണ്. ആ നെഗറ്റീവ്. അപ്പൊ റിസൾട്ട് നെഗറ്റീവായി. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞു, റിസൾട്ട് നെഗറ്റീവ് ആണ്. പക്ഷേ എന്നാലും ഒരു 1 week ഒക്കെ ഒന്നുകൂടി കെയർഫുൾ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടെസ്റ്റ് റിസൾട്ട്. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക, ഈ ഹോം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇതിലിങ്ങനെ ഒരു ലൈൻ ആണെങ്കിൽ
നെഗറ്റീവും രണ്ട് ലൈൻ ആണെങ്കിൽ പോസിറ്റീവ്, അങ്ങനെയാണ് സംഭവം. അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഒരു വിദിൻ ഒരു 5 to 10 minutes റിസൾട്ട് പറഞ്ഞു, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ ഈ ഒരു ക്വാറന്റൈൻ ഏകദേശം അവസാനിക്കാറായി. അങ്ങനെ 11 ദിവസത്തിന് ശേഷം ഈ റൂമിലോട്ട് എൻട്രി. ഹലോ, വെൽക്കം ബാക്ക്. സാനിറ്റൈസ് ചെയ്യണോ? ഞാൻ ഡെറ്റോൾ മുക്കി എല്ലായിടവും തുടച്ചോണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ എപ്പോഴും തുടർന്ന് യൂസ് ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലേ, ആദ്യം സ്പ്രേ ചെയ്തല്ലേ? ആദ്യം ഒരു സാനിറ്റൈസർ സ്പ്രേ വാങ്ങിച്ചിട്ട് സ്പ്രേ ചെയ്തു, ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി ഡെറ്റോൾ ഇട്ട് കഴുകി. അതിനുശേഷം ഫ്ലോർ ഒക്കെ ഒന്ന് തുടയ്ക്കാൻ പോവാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ദീപ്തിയുടെ റൂം ക്വാറന്റൈൻ കഴിഞ്ഞ 10 ദിവസം റൂമിലായിരുന്നു. അപ്പൊ റൂമിന്റെ പുറത്തിറക്കി വേറെ റൂമില് പുറത്ത് ടി വി കാണുന്ന റൂം വരെ വരാം. അടുക്കളയിൽ ഇതുവരെ കയറ്റിയിട്ടില്ല, ഒരു 7 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറ്റുള്ളൂ. അപ്പൊ ദീപ്തിക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞ്, പിന്നെ അതുകൊണ്ട് നമ്മള് ചിക്കൻ ഉണ്ടാക്കാന്ന് വിചാരിച്ച്, ഞാൻ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്യുവാണ്. നമ്മള് ചിക്കൻ ഓൺലൈൻ മേടിച്ചു, ചിക്കൻ എത്തി. അപ്പൊ സവാള അരിഞ്ഞു, മുളക് ഇട്ട്, ഇഞ്ചിക്ക് ഇട്ട് ഇങ്ങനെ വേഴച്ചിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ പരീക്ഷണമാണ്, അറിയില്ല എന്താകുന്നു, വായിൽ വെക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ അടുക്കളയിൽ കയറിയതിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഒരു ഇപ്പൊ 10 ദിവസം പോയിട്ട് അടുക്കളയിൽ ഞാൻ തന്നെയാണ് അമ്മേനെ സഹായിക്കാനും, ഫുൾ അടുക്കളയിലാണ് ഇപ്പൊ. അപ്പൊ ചിക്കന്റെ അടിഭാഗം കരിഞ്ഞു പോയി. ഹലോ ഫ്രണ്ട്സ്, അപ്പോ COVID-19 ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെന്ന് റിസൾട്ട് വന്നിട്ട് ഇതേ ഇപ്പൊ കറക്റ്റ് 1 week കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഞങ്ങളുടെ ഒഫീഷ്യലി ഞങ്ങൾ ക്വാറന്റൈൻ അവസാനിച്ചിരിക്കുകയാണ്. പുറത്തിറങ്ങാനുള്ള ലൈസൻസ് കിട്ടി, പക്ഷേ സ്റ്റിൽ ഞങ്ങൾ ഒരു 3 ദിവസം കൂടിയൊക്കെ ഒന്ന് വീട്ടിൽ തന്നെ ഇരിക്കാം എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാക്സിമം സേഫ്റ്റി ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മീൻസ് ഞങ്ങൾ മീറ്റ് ചെയ്യാൻ പോണ അവരുടെ പുറത്തിറങ്ങുമ്പോ ഒരു സെക്യൂർഡ് ആവാൻ വേണ്ടി, പുറത്തുള്ളവർക്കും പേടിയാവണ്ടെന്ന് വിചാരിച്ചിട്ട്. സത്യം പറയാലോ, ഈ കൊറോണ പേഷ്യൻസിനെ ക്വാറന്റൈനിൽ ഇരുന്നവരെയൊക്കെ ഒന്ന് കാണുമ്പോൾ മിക്കവർക്കും ഒരു ഉള്ളിലൊരു പേടി ഉണ്ടാവും. പക്ഷെ നമ്മള് അതൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടിട്ട് ഞങ്ങൾ മാക്സിമം വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ക്വാറന്റൈൻ? റൂമിനുള്ളിൽ തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേടിയാ മതി എന്നുള്ള ഒരു അവസ്ഥയായി അവസാനം. അപ്പൊ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഞാൻ. ആ ദേഷ്യമൊക്കെ കൊറേ കൃഷ്ണന്റെ പാവം, 3 പ്രാവശ്യം മുളകില്ല എന്ന് പറഞ്ഞു, മുളകിട്ട് വീണ്ടും ഉണ്ടാക്കി കൊടുത്തു, അതുണ്ടാക്കിപ്പോ പറഞ്ഞു എന്ത് കൂടുതൽ വേവായി പോയി, ഉണ്ടാക്കി അടുത്ത് ഉണ്ടാക്കി കൊടുത്തു. അയ്യോ, ഇത് ചിക്കൻ ഫ്ലേവർ എനിക്ക് മറ്റേത് മതി, അവസാനം ഞാൻ കൂടി കൂടി തിന്നു. പക്ഷേ സാധാരണ കേസിലായിരുന്നെങ്കിൽ, അല്ലാതെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നെ ഓടിക്കും കൃഷ്ണൻ. അങ്ങനെ ക്വാറന്റൈനിലായതുകൊണ്ട് എന്റെ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സഹതാപം ഉണ്ടായിരുന്നു അല്ലേ, ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് കൃഷ്ണായിരുന്നു പാവം എനിക്ക് പിന്നെയും പിന്നെയൊക്കെ ഉണ്ടാക്കിയൊക്കെ തന്നു. അത്രയും വട്ടാവും നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ തന്നെ, ഞങ്ങളൊരു എക്സ്പീരിയൻസ് നിങ്ങളെ കാണിക്കാൻ തന്നെയാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോ ചെറിയൊരു തോതിലെങ്കിലും യൂസ്ഫുൾ ആണെന്ന് വിചാരിച്ചു. അതെ, മാക്സിമം നിങ്ങള് ബിസി ആയിരിക്കാം എന്ന് വെച്ചാൽ കുറേ സ്ട്രെയിൻ എടുക്കരുത്, നിങ്ങൾക്ക് റെസ്റ്റ് ആവശ്യമുണ്ട്. പക്ഷെ അതേസമയം പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക, അതായത് ഭയങ്കര ഡിപ്രസ്ഡ് ആവരുത് ഈ സമയത്ത്. പെട്ടെന്ന് ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് ചിലവർക്കെങ്കിലും. ചിലവർക്കൊന്നും കുഴപ്പമില്ല, ചിലവർ ഈ 28 ദിവസമൊക്കെ വരെ റൂമിലിരുന്നവർ ഉണ്ട്, എനിക്കറിയാവുന്നവരുണ്ട്. പക്ഷേ അവരെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് 11 ദിവസമൊക്കെയാണ് റൂം ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ, ഞാൻ സ്ഥിരം ഇപ്പോൾ ഈ വീഡിയോ തന്നെ കുറേ പ്രാവശ്യം പറഞ്ഞാണ്, നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് വിളിക്കുക, നേരിട്ടൊന്ന് പോവുക, ഡിസ്റ്റൻസിൽ നിന്നിട്ട് അവരോട് ചോദിക്കുക എന്തെങ്കിലും വീട്ടിലോട്ട് ആവശ്യമുണ്ടോ, എന്തെങ്കിലും വേണോ. അപ്പൊ അവർ നല്ലൊരു ആശ്വാസം കിട്ടും, ഒരു മൈൻഡ് ഫ്രീ ആവും. നേരിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്, ചിലവരുണ്ട് അയ്യോ കൊറോണ പേഷ്യന്റ് പോലും കിടക്കില്ല.
അങ്ങനെ ചെയ്യും. നമ്മള് മാസ്ക് വെക്കാം, അദ്ദേഹം പേഷ്യന്റ് അടുത്ത് മാസ്ക് വെക്കാൻ പറ, ദൂരത്ത് നിൽക്കുക, എന്നിട്ട് ചോദിക്കുക, കുറച്ചേരം സംസാരിക്കുക, ഭയങ്കര ആശ്വാസം കിട്ടും. ഒറ്റപ്പെടുത്തരുത്, അവരെ ഒറ്റയ്ക്കല്ല, മെന്റലി അവരുടെ കൂടെ നമ്മളെല്ലാരും ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ അവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ വേണം. കാരണം മെന്റലി റിക്കവർ ആവുക ഒരു എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. അത് എന്നെ സംബന്ധിച്ച് എന്താ പറയാ, വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ആകെ അഫക്റ്റ് ആവുന്നത് ആകെ ഇത് മാത്രമായിരുന്നു. ഇപ്പോഴും ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. പലർക്കും പല രീതിയിലായി തന്നെ, ചിലവർക്ക് പനി വന്നിട്ട് വേറെയിൽ ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഏകദേശം ഒരു 2 മന്ത്സോളം നമ്മൾ നന്നായിട്ട് കൊറോണ വന്നവര് നന്നായിട്ട് കെയർ ചെയ്യണം. ഒരു മാസ്ക് വെക്കുന്നൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുക, നന്നായിട്ട് അല്ലേ, പിന്നെ പിന്നീടും വരാനൊക്കെ ചാൻസ് ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞു അവര് നമ്മളെ വന്നു എന്നോർത്ത് വരില്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത്, അത് ഇനിയും വരാം. അപ്പൊ നിങ്ങള് ശരിക്കും ഇമ്മ്യൂണിറ്റി നന്നായിട്ട് വീക്ക് ആവുകയാണ് ചെയ്യുന്നത്, അപ്പൊ നിങ്ങൾ കൂടുതൽ കെയർ കൊടുക്കണം ഇനിയും. അങ്ങനെ വേണം, നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക അല്ലേ, ഇങ്ങനെ മരുന്നൊക്കെ ഇമ്മ്യൂണിറ്റി മരുന്നൊക്കെ കഴിക്കുക. എന്താ പറയുക, ഈ വാക്സിനോ അല്ലെങ്കിൽ ഇതിൻ്റെ പർട്ടിക്കുലർ ആയിട്ട് ഇതിന് വേണ്ടി ട്രീറ്റ് ചെയ്യുന്ന മരുന്നോ ഒന്നും ഇല്ലല്ലോ. നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു കൊറോണ പേഷ്യൻ്റ് ഇപ്പോൾ പനിയാണ് സിംപ്റ്റം എങ്കിൽ പനിക്കുള്ള മരുന്ന് കൊടുക്കും. ഇപ്പോൾ വേറൊരു കൊറോണ പേഷ്യൻ്റിന് ഇപ്പോൾ ചുമയാണെങ്കിൽ അതിനുള്ള മരുന്ന്. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ഒറ്റ മരുന്ന് എന്നുള്ള ഒരു മരുന്നില്ലല്ലോ കൊറോണക്ക്. നമ്മൾ ഓരോരുത്തരുടെ ആ അവരുടെ സിംപ്റ്റംസ് അനുസരിച്ചാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ മരുന്നൊക്കെ ഉള്ളത് കൊണ്ട് ഇമ്മ്യൂണിറ്റി ഭയങ്കര വീക്ക് ആണെന്ന് പറയുന്നില്ല, പക്ഷേ ദേർ ഈസ് എ ചാൻസ്. സെക്കൻഡ് ടൈം വന്നവരുണ്ടല്ലോ, അങ്ങനെ കുറെ ന്യൂസിലും കണ്ടിട്ടുണ്ട്. ഒരാൾക്ക് 3 തവണ കൊറോണ വന്നു എന്ന് കരുതി, എനിക്ക് ഇനി കൊറോണ വന്നതാണ് ഓടി നടക്കരുതും, വരാം വീണ്ടും വരാം. സൂക്ഷിക്കുക, നമ്മള് നമ്മളെ തന്നെ സൂക്ഷിക്കുക, അതാണ് ഏറ്റവും. ഞങ്ങള് ഈ വീഡിയോ നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. യെസ്, അപ്പൊ കൃഷ്ണാനന്ദിന് ഒരു ബിഗ് താങ്ക്സ്, കാരണം ഫാമിലിനോടും, കാരണം ആ ഇത്രയും സപ്പോർട്ടീവ് ആയിട്ട് എന്റെ കൂടെ ഇവര് നിന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്, എന്നെ മിസ് ചെയ്തു. കൃഷ്ണാനന്ദ ഫൈനൽ ഡേ വന്നപ്പോഴത്തേക്കും ആ സന്തോഷം കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ വീട്ടിലിരുന്ന് മടുത്തത് കൃഷ്ണാനന്ദാന്ന് തോന്നുന്നു. ഈ കല്യാണം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒന്നിച്ച് വരുന്ന അതിനേക്കാളും സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇത്തിരി പിരിഞ്ഞിരിക്കുമ്പോ ഒരു സ്നേഹം കൂടും, പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ പറയും പഠനം 5 ദിവസം ഒരു സമാധാനമായിട്ട്, 5 ദിവസം അല്ല 11 ദിവസം സമാധാനത്തോടു കൂടി ഇരുന്നതാണ്. എന്ത് സ്വസ്ഥത ഉണ്ടായിരുന്നു, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ നമ്മള് എന്താ പറയാ, അത് കൂടുകയും ചെയ്യും മടങ്ങുകയും ചെയ്യും അതേപോലെ തന്നെ. പക്ഷെ ഒരു സത്യമാണ്, ഒരു സന്തോഷം ഉണ്ടായിരുന്നു അല്ലേ, എല്ലാം നല്ലതിന് വേണ്ടിയിട്ട്. അപ്പോ ഇതിന്റെ ഇതിപ്പോ ഞങ്ങൾ നിങ്ങൾ സെക്കൻഡ് പാർട്ടാണ് കണ്ടത്, ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണാം. ഒന്നും മനസ്സിലാവില്ല, ഫസ്റ്റ് പാർട്ടിലാണ് കൂടുതലും എന്താ എന്റെ ക്വാറന്റൈൻ വിശേഷങ്ങൾ എല്ലാം ഉള്ളത്, ഫസ്റ്റ് പാർട്ടിലാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അത് പോയി കാണുക. ഓക്കെ, അതിന്റെ ലിങ്ക് നിങ്ങള് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങക്ക് എന്റെ ഒരു എന്താ പറയാ, ഞങ്ങളുടെ ക്വാറന്റൈൻ എക്സ്പീരിയൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നല്ല, അതിൽ നിന്ന് ഒരു പോസിറ്റീവ് വൈബ് തീർച്ചയായിട്ടും അത് നിങ്ങക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ലൈക്ക് ചെയ്യാ, അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോ ഇതുവരെ തന്ന എല്ലാ സപ്പോ, ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ഞങ്ങളെ കുറെ പേര് വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, അവരപ്പോഴാണ് ഒരുപാട് നന്ദി നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പൊ നമ്മൾ ഇനി അടുത്ത ഒരു ഫ്രഷ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. ടേക്ക് കെയർ, ബൈ ബൈ.